നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ അളത്തച്ചൽ അനിശ്ചിതാവസ്ഥയിലാണെന്ന് അർജുന്റെ സഹോദരി അഞ്ജു. ഈശ്വർ മാർപ്പി തെരച്ചിലിൽ ഇറങ്ങാൻ തയ്യാറായി എങ്കിലും അധികൃതർ ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചുവെന്നാണ് ആരോപിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അർജുന്റെ വീട് സന്ദർശിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അഞ്ജു. അങ്കോലയിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നില്ല, ഈശ്വർ മാർപ്പി സ്വന്തം റിസ്കിൽ ഇറങ്ങാൻ വേണ്ടി വന്നതായിരുന്നു, എന്നാൽ അദ്ദേഹത്തിന്റെ പേരിൽ FIR ഇടുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ തിരികെ പോയി എന്നാണ് ഭർത്താവ് ജിതിൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞതെന്ന് അഞ്ജു പ്രതികരിച്ചു. തെരച്ചിൽ അവസാനിപ്പിച്ച ദിവസത്തെ അതേ ഒഴുക്കാണ് ഗംഗാവലിപ്പുഴയിൽ ഇപ്പോഴുള്ളതെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന വിശദീകരണം. മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാർപ്പി പുഴയിൽ പരിശോധന നടത്താൻ ശിരൂരിലെത്തിയെങ്കിലും തെരച്ചിലിന് പോലീസ് അനുമതി നൽകിയില്ല. വിദഗ്ധ സഹായമില്ലാതെ മാൽപ്പയ പുഴയിൽ ഇറങ്ങാൻ അനുവദിക്കില്ലെന്നായിരുന്നു ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നത്. ബാർജ് മൗണ്ടഡ് ഡ്രഡ്ജർ ഇല്ലാതെ നിലവിൽ തെരച്ചിൽ സാധ്യമല്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു. സ്വമേധയാ പുഴയിൽ ഇറങ്ങാൻ തയ്യാറാണെന്ന് മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മാൽപ്പയും സംഘവും പറഞ്ഞിരുന്നെങ്കിലും അതിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിക്കുകയായിരുന്നു. നാവികസേനയുടെ സഹായത്തോടെ കഴിഞ്ഞ മാസം 26-ാം തീയതി 3 തവണ ഈശ്വർ മാൽപ്പ പുഴയിൽ ഇറങ്ങി മുങ്ങാൻ ശ്രമിച്ചെങ്കിലും 1 തവണ വടം പൊട്ടി ഒഴുകിപ്പോയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് സമാനമായ സാഹചര്യമാണ് പുഴയിലെ നിന്നും അരികുകളിൽ പരിശോധിക്കാനായിരുന്നു പദ്ധതിയെന്നും ഈശ്വർ മാൽപ്പ പ്രതികരിച്ചിരുന്നു. പോലീസ് വന്നിട്ട് പുഴയിലേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞു. ഡൈവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല. 5-ാമത്തെ തവണയാണ് ഇവിടേക്ക് വരുന്നത്. വീട്ടിൽ നിന്നും 200 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക്. ഞങ്ങളുടെ ചെലവിൽ പൈസ ചെലവഴിച്ചാണ് ഇവിടേക്ക് വരുന്നത്. അർജുൻ മാത്രമല്ല, ലോകേഷും ജഗന്നാഥും ഉണ്ട് എന്ന് ഈശ്വർ മാൽപ്പ പറയുന്നു. അന്ന് എങ്ങനെയാണോ അതേ അടിയൊഴുക്കാണ് പുഴയിൽ. ഒന്നും കാണാൻ കഴിയില്ല, പക്ഷെ അരികുകളിൽ പരിശോധന നടത്തുന്നതിന് തടസ്സമില്ല. ജില്ലാ അധികാരി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രമേ നീങ്ങൂ, ഇല്ലെങ്കിൽ നാട്ടിലേക്ക് മടങ്ങുമെന്നായിരുന്നു മാൽപ്പെ പ്രതികരിച്ചിരുന്നത്. അതേസമയം അർജുനെ വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾക്ക് കർണാടക സർക്കാരിനെ അറിയിക്കുമെന്നും ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്നും കുടുംബാംഗങ്ങൾക്ക് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഏത് പ്രയാസങ്ങളും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയാണ് അവിടെ നിന്ന് മടങ്ങിയതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു അർജുന്റെ കണ്ണാടിക്കല്ലിൽ വീട്ടിൽ മുഖ്യമന്ത്രി എത്തിയത്. 15 മിനിറ്റോളം വീട്ടിൽ ചെലവഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. വീട്ടിലെത്തിയ മുഖ്യമന്ത്രിക്ക് കുടുംബം നിവേദനം നൽകി. മുഖ്യമന്ത്രിയുടെ സന്ദർശനം തങ്ങൾക്ക് ആശ്വാസമേകിയെന്ന് സന്ദർശനത്തിന് ശേഷം അർജുന്റെ കുടുംബം പ്രതികരിച്ചു. ഞങ്ങളെപ്പോലെ ഒരുപാട് പേർ ഇപ്പോൾ കേരളത്തിൽ ദുഃഖം അനുഭവിക്കുന്നു. അവരെയൊക്കെ കാണുന്നത് പോലെ മുഖ്യമന്ത്രി ഞങ്ങളുടെ അടുത്ത് വന്ന് ആശ്വാസം തന്നു. ഇവിടെ നിന്ന് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നും അർജുന്റെ കുടുംബം പറഞ്ഞു. അർജുനു വേണ്ടിയുള്ള തെരച്ചിലിനെ കുറിച്ച് ഇപ്പോൾ ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും ലഭിക്കുന്നില്ലെന്ന് കുടുംബം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. അർജുന്റെ കോഴിക്കോടുള്ള വീട്ടിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സന്ദർശനം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.